നമസ്കാരം. ജനങ്ങളുടെ നികുതിപ്പണം പോലും നിഷ്ഠൂരമായി അപഹരിക്കപ്പെടുന്ന അഴിമതിയുടെ കൂത്തരങ്ങായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയ സാഹചര്യത്തിൽ ബി ജെ പി കൗൺസിലർമാർ നടത്തിവന്ന ധർമ്മസംരക്ഷണ നിരാഹാര സമരം നാം ഏവരും കണ്ടതാണ്. നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന നേമം വാർഡ് കൗൺസിലർ ദീപികയുടെയും അമ്മയ്ക്ക് കൂട്ടായി കിടക്കുന്ന ഒന്നര വയസ്സായ മകൻ കേശുവിന്റെയും ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ കൗൺസിലിൽ ദീപികയുടെ ഒന്നര വയസ്സുള്ള മകനെ സമരത്തിന്റെ പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ പരാമർശം നടത്തുകയുണ്ടായി. ഒരു സ്ത്രീ കൂടിയായ നമ്മുടെ നഗരമാതാവിന്റെ പക്വത കുറവ് ആ ഒരൊറ്റ പരാമർശത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. എന്തായാലും സമരത്തിന്റെ ജാള്യത മറക്കുവാനുള്ള ശ്രമമാണ് മേയർ ഈ ഒരു പ്രസ്താവന നടത്തിയതിലൂടെ ശ്രമിച്ചത്. മേയറുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ എവിടെയും പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീപിക എന്ന കൗൺസിലർ നിരാഹാരത്തിലായിരുന്നു. അവർക്ക് 6 മാസോ പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ മുലകുടി മാറിയിട്ടില്ല. ഇവർ നിരാഹാരമായപ്പോൾ വീട്ടുകാർ നിരാഹാരം കിടക്കുന്ന ഒരമ്മയുടെ അടുക്കെ കുഞ്ഞിനെ കൊണ്ടുവന്ന് മുല കൊടുക്കണ്ട എന്ന് പറഞ്ഞ് കഴിയുന്നത്ര ഒഴിവാക്കിയിരുന്നു. പക്ഷേ 5 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞു വല്ലാത്ത നിർബന്ധത്തിലായി. മുലകുടി മാറാത്ത കുഞ്ഞായതുകൊണ്ട് അത് കിട്ടിയേ തീരൂ എന്നുള്ള വാശിയിലായി. അങ്ങനെ സ്വന്തം ഭർത്താവ് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് വന്നു. അവിടെ ഞങ്ങളെല്ലാം ആ കുട്ടിയുടെയൊക്കെ പറഞ്ഞു, യാതൊരു കാരണവശാലും ഈ നിരാഹാരം കിടക്കുമ്പോൾ മുല കൂട്ടാൻ തയ്യാറാവരുത്, അത് കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആ മാതൃ വാത്സല്യം കൊണ്ട് ആ കുഞ്ഞ് അറിയാതെ തന്നെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി അമ്മ മുല കൂട്ടുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ മോഹാലസ്യപ്പെട്ട് വീണു. ആ കുഞ്ഞും ആ അമ്മയായിട്ട് ഒരു പായയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും കണ്ട് ഫോട്ടോ എടുത്ത് നന്നായിട്ട് അതിന് പ്രസിദ്ധീകരണ പ്രാധാന്യം നൽകി. ഇത് കണ്ട് വേവലാതി പൂണ്ട ആരാധ്യയായ മേയർ എന്ന് വേണമെങ്കിൽ പറയാം. ആ മേയറാണ് മാതൃത്വത്തിന് പോലും അവകാശമായ രീതിയിൽ ഇന്നലെ ഇതിനെ വിമർശിച്ചത് കൗൺസിലർ. ഇതിനെതിരായിട്ട് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. പ്രതിഷേധിക്കേണ്ടിടത്ത് ഞങ്ങളത് ഉന്നയിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യും. സമരവേദിയിലും മാതൃസ്നേഹവും കടമയും മറക്കാതെ തന്റെ കുഞ്ഞിനെ പാലൂട്ടിയ ദീപികയെ തരംതാണ പരാമർശത്തിലൂടെ അപമാനിക്കാനാണ് മേയർ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചത്. ഒരു പക്ഷേ പക്വത കുറവും അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ കുഴപ്പവുമാകാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.